വിരിഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളെ കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞ് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നല്ല വിഷമമാണ്. അപ്പോൾ റോസാപ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് നമുക്ക് മുഖത്ത് തേക്കുന്ന ഒരു അടിപൊളി ക്രീം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് റോസാപ്പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നല്ലപോലെ കഴുകിയെടുക്കണം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ജെല്ലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ സോപ്പിട്ട് വൃത്തിയായി കഴുകിയ മിക്സി ജാറിലേക്ക് നന്നായി കഴുകിയെടുത്ത റോസ് പെറ്റൽസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റെഡ് കളറുള്ള പനിനീർ പൂക്കളാണെങ്കിൽ നല്ല റെഡിഷായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ക്രീം കിട്ടും. അപ്പോൾ ഇത് കുറച്ച് അതിൻ്റെ ഒരു ആ പിങ്കിഷ് കളർ കുറച്ച് കുറവാണ്, എന്നാലും അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ പ്രസ് ചെയ്തപ്പോൾ മുടിയോടുകൂടി വീണുപോയി, എന്നാലും നമുക്ക് അരയാനുള്ള അത്രയും വേണം. ഇനി നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മിക്സിയിൽ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അരിപ്പയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നല്ല ഒരുപാട് ഗുണങ്ങളടങ്ങിയ ആ ഒരു ജ്യൂസ് നമുക്കെടുക്കാം. അപ്പോൾ റോസ് വളരെ നല്ലതാണ്. നമ്മൾ റോസ് വാട്ടറും റോസ് പെറ്റൽസിൻ്റെ പൗഡറൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ മുഖം നല്ല തുടുത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ലൊരു കളർ വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലാണ് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് ഒരു ക്രീമാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അലോ ജെല്ലാണ് ചേർക്കുന്നത്, അലോവേര ജെല്ലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള അലോവേര ജെല്ലിന് ഒരു ചെറിയ ഗ്രീൻ കളറുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പിങ്ക് കളറായിട്ട് തന്നെ നമ്മുടെ ക്രീം കിട്ടും. പക്ഷേ ഇത് ഗ്രീൻ കളറായതുകൊണ്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലിസറിൻ ചേർക്കുമ്പോൾ നല്ലൊരു തിളക്കം കിട്ടും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഗ്ലിസറിൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല സ്കിന്ന് മോയ്സ്ചറായിട്ട് കിട്ടാനായിട്ട് ആൽമണ്ട് ഓയിലാണ് ചേർക്കുന്നത്. ഒരു 5-6 ഡ്രോപ്സൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല നാച്ചുറലായിട്ടുള്ള ക്രീം റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ബാദാം ഓയിൽ ചേർക്കുമ്പോൾ 2-3 തുള്ളി അധികം ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ ഇത് ഈ ഒരളവ് തന്നെ മതിയാവും. അപ്പോൾ ഓയിലി സ്കിന്നിനാണെങ്കിൽ പോലും ഇത് നല്ലൊരു ജെല്ലാണ്. ഇത് ഒരു നൈറ്റ് ജെല്ലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ടാനൊക്കെ പോയി നല്ല ഒരു കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.